ഹലോ ഫ്രണ്ട്സ്, മാസ്ക് ഇല്ലാതെ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ മാസ്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിന് വേണ്ടത് സൂചി, നൂല്, ചോക്ക, പിന്നെ സിസേഴ്സ്. ഇതാദ്യം നമ്മൾ 23 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ടീനേജേഴ്സിനാണ് 23 സെൻറ്റിമീറ്റർ വരുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ 4 ലെയറായിട്ട് നമ്മളിത് മടക്കിയെടുക്കാം. ഇതിൽ കാണും, വീഡിയോയിൽ കാണുന്ന പോലെ 4 ലെയറായിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 4 സെക്ടേഴ്സായിട്ട് കിട്ടും. ഇനി ഈ 4 സെക്ടേഴ്സിൻ്റെയും എഡ്ജസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തുന്നാം, കൈ വെച്ച് തുന്നാം, അല്ലെങ്കിൽ മെഷീൻ ഉള്ളവർക്ക് മെഷീൻ വെച്ച് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മെഷീൻ വെച്ച് അടിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം രണ്ടാർക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് ഫ്ലിപ്പ് ഔട്ട് ചെയ്തെടുക്കാം. രണ്ട് നമ്മളിപ്പോൾ അടിച്ചെടുത്ത സംഭവങ്ങളും ഫ്ലിപ്പ് ഔട്ട് ചെയ്തിട്ട് പുറം മറിച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ നല്ല ഭാഗം വരുന്ന വിധത്തിൽ, ഇപ്പോൾ കണ്ടോ, നല്ല ഭാഗം വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തുന്നിയെടുക്കാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കോർണേഴ്സ് രണ്ട് വശം, ഇപ്പോൾ ഇതിൽ കാണിച്ചില്ലേ, ആ രണ്ട് കോർണേഴ്സും നമ്മൾ അവോയ്ഡ് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. നമുക്കത് ഉള്ളിൽ ഫ്ലിപ്പ് ഔട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിൽ കാണുന്ന പോലെ നമ്മൾ ഈ അഡ്ജസ് രണ്ട് അഡ്ജസ് അടിച്ചു കൊടുക്കാം. കൈ വെച്ച് തുന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം, മെഷീൻ ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം മെഷീൻ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കിട്ടും. ഇപ്പം രണ്ട് കോർണറിൽ നമ്മൾ അടിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളത് ഫ്ലിപ്പ് ഔട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് തിരിച്ചിടാം. അപ്പം കൈ വെച്ച് ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് മനസ്സിലാവും മാസ്കിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട്, ലുക്കൊക്കെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഇപ്പം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടില്ല. അപ്പം ഇനി നമുക്ക് വേണ്ടത് 4 സ്ട്രിപ്പാണ്. ഇതിൻ്റെ തന്നെ ഇതേ മെറ്റീരിയലിൽ തന്നെ 4 സ്ട്രിപ്പ്, 30 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള 4 എണ്ണം നമുക്കത് ബാക്കിലോട്ട് കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പ് ഇല്ലാണ്ടെങ്കിൽ വേണമെങ്കിൽ ഷൂവിൻ്റെ ലേസോ അങ്ങനെ എന്തെങ്കിലും ലേസോ, ഇലാസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ 2 സ്ട്രിപ്പ് മതിയാവും. നമ്മളത് ഇങ്ങനെ ചെവിയുടെ ഇവിടെ ഇതാക്കിയിടുമ്പോൾ അങ്ങനത്തെ മാസ്ക് ആയിരിക്കും അത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കിൽ നമ്മൾ ടൈ ചെയ്യുന്ന വിധത്തിലുള്ള മാസ്കാണ്. പിന്നെ നമ്മൾ 4 സ്ട്രിപ്പിൻ്റെയും എഡ്ജസ്സൊക്കെ ഒന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് തുന്നാനാണെങ്കിൽ തുന്നിയതും. പക്ഷേ അങ്ങനത്തെ കൈ വെച്ച് തുന്നുന്ന കേസിൽ അങ്ങനത്തെ ഷൂവിൻ്റെ ലേസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ടൈ ചെയ്യുന്നതാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ആയാലും ഇതായിരിക്കും കൂടുതൽ വൃത്തി ഉണ്ടാവുക. ഇപ്പം 4 സ്ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ആ കോർണേഴ്സിൽ വെച്ച് കൊടുത്താൽ മതി. നേരത്തെ കാണിച്ചില്ല അതുപോലെ ആ എഡ്ജസിൽ, ഒരു എഡ്ജിൽ 2 എണ്ണം അങ്ങനെ വരുന്ന വിധത്തിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അതെ, ഇപ്പം ഈ കോർണറിൻ്റെ ഈ എഡ്ജിലൊരെണ്ണം ഈ എഡ്ജിലൊരെണ്ണം അങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇപ്പം നമുക്ക് മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാനേ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് മാസ്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, റീയൂസബിളാണ്. അങ്ങനെ ഇതുപോലെ 2 സൈഡിലും നമ്മൾ അടിച്ചെടുക്കുക.
ഇനി തുന്നിയാണെന്നുണ്ടെങ്കിൽ തുന്നിയാണെന്നുണ്ടെങ്കിൽ മറ്റേ പോലെ ഷൂവിൻ്റെ ലേസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇലാസ്റ്റിക്കിൻ്റെത് നൈസ് ഇലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങൾ യൂസ് ചെയ്താൽ മതി. നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നമ്മളെന്ത് സിമ്പിളായിട്ടാണ് മാസ്ക് ഉണ്ടാക്കിയതെന്ന്. ഇപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.